നമസ്കാരം. പി കെ കുഞ്ഞാലിക്കുട്ടിയെ പൂട്ടാൻ ഉറച്ച് പാണക്കാട് സയ്യിദ് മുയിൻ അലി ഷിഹാബ് തങ്ങൾ, ഒപ്പം കെ ടി ജലീൽ എം എൽ എ. പാണക്കാട് ഹൈദരൽ ഷിഹാബ് തങ്ങളുടെ മകൻ മുയിൻ അലിക്കെതിരെ നടപടിയെടുത്താൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന വെല്ലുവിളിയുമായാണ് കെ ടി ജലീൽ എം എൽ എ രംഗത്തെത്തിയത്. പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ടാൽ കുഞ്ഞാലിക്കുട്ടിയെ വെട്ടിലാക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന. തങ്ങൾ കുടുംബത്തെ വരുത്തിയിലാക്കാമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിചാരമെങ്കിൽ ആ വിചാരം തെറ്റാണെന്ന് കെ ടി ജലീൽ പ്രതികരിച്ചത് ഇതിന്റെ ഭാഗമാണ്. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി പക്ഷം വലിയ പ്രതിസന്ധിയെ നേരിടുന്നുവെന്നാണ് സൂചന. പാണക്കാട്ട് കുടുംബത്തെ വരുതിയിൽ നിർത്താമെന്നാണ് വിചാരമെങ്കിൽ ആ വിചാരം തെറ്റാണെന്നും ജലീൽ കൂട്ടിച്ചേർത്തു. വസ്തുത പറഞ്ഞാൽ നടപടിയെടുക്കേണ്ട കാര്യം എന്താണ്? സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ കുഞ്ഞാലിക്കുട്ടിക്ക് നല്ലതെന്നും ജലീൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ച കേസിലെ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തുവിടേണ്ടി വരുമെന്നും അതോടെ അദ്ദേഹത്തിന് രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നും ജലീൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മുയിൻ അലിക്കെതിരെ നടപടിയെടുത്താൽ കുഞ്ഞാലിക്കുട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാണക്കാട് കുടുംബത്തിലെ പലരോടും കുഞ്ഞാലിക്കുട്ടി ടെലിഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം പുറത്തു വരും. അതോടെ അദ്ദേഹത്തിന് രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. സൂക്ഷിച്ചു കളിച്ചാൽ നല്ലത്. എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാമെന്നും ജലീൽ പറയുന്നു. മുയിൻ അലി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം ഇന്ന് ചേരാനിരിക്കെയാണ് ജലീലിന്റെ വെല്ലുവിളി. വൈകിട്ട് 3 മണിക്ക് മലപ്പുറത്ത് ലീഗ് ഹൗസിലാണ് യോഗം. മുയിൻ അലിക്കെതിരായ അച്ചടക്ക നടപടി യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചന്ദ്രയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ മകൻ മുയിൻ അലിയെ ഏൽപ്പിച്ചതായി പാണക്കാട് ഹൈദർ ഷിഹാബ് തങ്ങൾ സ്വന്തം കൈപ്പടിയിൽ എഴുതിയ കത്തിന്റെ കോപ്പി കഴിഞ്ഞ ദിവസം ജലീൽ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ലീഗ് ഓഫീസിൽ ചന്ദ്രികയുടെ ബാധ്യതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മുയിൻ അലി തങ്ങൾ വലിഞ്ഞുകയറി ചെന്നതല്ല എന്ന് പറഞ്ഞാണ് ഇത് പോസ്റ്റ് ചെയ്തത്. ആരും ഉത്തരവാദിത്തം ഏൽപ്പിക്കാതെയാണ് മുയിൻ അലി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് കത്ത് പുറത്തുവിട്ടത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഹൈദർ ഷിഹാബ് തങ്ങൾക്കും അദ്ദേഹത്തെ പരിചരിക്കുന്ന മകൻ മുയിൻ അലി തങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കും ആവശ്യമായ സംരക്ഷണം സർക്കാർ ഒരുക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടിരുന്നു. മുയിൻ അലി തങ്ങൾക്കെതിരെ വളരെ മോശമായി കേട്ടാലറിയിക്കുന്ന പദപ്രയോഗങ്ങളാണ് തെരുവുകൊണ്ട നടത്തിയത്. ഇങ്ങനെയൊക്കെ പാണക്കാട് കുടുംബത്തെ വരുതിയിൽ നിർത്താമെന്ന് കുഞ്ഞാലിക്കുട്ടി വിചാരിക്കുന്നുവെങ്കിൽ ആ വിചാരം തെറ്റാണ്. 2006 സംഭവിച്ചതല്ല സംഭവിക്കുക. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്നാണ് ജലീൽ പറഞ്ഞു നിർത്തിയത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.